ഹായ് ഫ്രണ്ട്സ്, സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് KTU-ൻ്റെ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. സോ ഇപ്പം സെപ്റ്റംബർ 9-ന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനോടൊപ്പം തന്നെ ഈ കുറച്ച് അഡീഷണൽ ഇൻസ്ട്രക്ഷൻസാണ് KTU ഇപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് റിപ്പോർട്ടിംഗ് ടൈം ചേഞ്ച് ഉണ്ട്. അതായത് ഫോർനൂൺ സെഷൻസിൽ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 8:45 ആണ്. ഓക്കെ, അപ്പോൾ രാവിലത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ 8:45 തന്നെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സെഷൻസിൻ്റെ കേസിൽ 12:45 ആണ് ടൈം എന്ന് പറയുന്നത്. 12:45 മുമ്പായിട്ട് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് ഫ്രൈഡേയ്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മുന്നേ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് റൂം പ്ലാൻ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കേസിൽ KTU പറഞ്ഞിരിക്കുന്നത് കോളേജസ് അവരുടെ വെബ്സൈറ്റിൽ റൂം പ്ലാനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഒരു ദിവസം മുന്നേ തന്നെ പബ്ലിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻസ് അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാനും പറയുന്നുണ്ട്. ദെൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും റൂം പ്ലാൻസും എല്ലാം കോളേജിൽ, അതായത് എക്സാം സെൻറ്ററിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലും പോയിൻറ്റ്സിലുമായിട്ട് കൃത്യമായിട്ട് ഡിസ്റ്റൻസിങ് പ്രോട്ടോകോൾസ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കാര്യം കൂടി KTU പറയുന്നുണ്ട്. സോ അപ്പോൾ റൂം പ്ലാനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും എല്ലാം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എക്സാമിന് കയറുന്നതും ഇറങ്ങുന്നതും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച്, അതിനെ കുറിച്ച് പറയുമ്പോഴത്തേനും സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു ഫോളോ ഓൾ സ്റ്റിപ്പുലേറ്റഡ് ആൻഡ് നെസസറി പ്രോട്ടോകോൾസ് റിലേറ്റഡ് ടു COVID-19 പാൻഡമിക് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ അപ്പം എല്ലാ രീതിയിലുമുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടോകോൾസും നിങ്ങൾ സ്ട്രിക്റ്റായിട്ടും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ദെൻ മാസ്ക് കമ്പൽസറി ആയിട്ടും ധരിച്ചിരിക്കണം. ദെൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുമ്പോഴാണെങ്കിലും എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഒക്കെ എവിടെയാണെങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസിങ് കൃത്യമായിട്ട് പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എക്സാമിനേഷൻ ഹാൾസിനകത്തോ പുറത്തോ സ്റ്റുഡൻസ് ആരും തന്നെ കൂട്ടം കൂടാനുള്ള ഇടവരാത് നോക്കണം എന്നും പറയുന്നുണ്ട്. അപ്പം കൂട്ടം കൂടാനും പാടില്ല. സോ അപ്പോൾ ഇതെല്ലാം തന്നെ വയലേഷനായിട്ടായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ദെൻ ഹോൾ ടിക്കറ്റിൻ്റെ കേസ് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റുഡൻസിന് തന്നെ ഡൗൺലോഡ് ചെയ്ത് അവരുടെ ട്രാവൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പം മിക്കവാറും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ തന്നെ ഹോൾ ടിക്കറ്റ്സ് അവൈലബിളായി കിട്ടും. അപ്പം നിങ്ങൾ ഒരിടത്ത് നിന്ന് വേറൊരു അടുത്തേക്ക് യാത്ര ചെയ്യേണ്ട സമയമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഈ ഹോൾ ടിക്കറ്റ് കാണിക്കാവുന്നതാണ്. ഹോൾ ടിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ടു സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് സെൻറ്റർ ചേഞ്ച്ഡ് സ്റ്റുഡൻസ് ഫ്രം ദെയർ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഓൾസോ. പിന്നെ നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ എവിടെയാണോ എക്സാം സെൻറ്റർ ഉള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും ഹോൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് മസ്റ്റായിട്ടും വാലിഡ് ആയിട്ടുള്ള ID proof കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാലിഡ് ID proofനകത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് കോളേജ് ID ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോയുള്ള ID കാർഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പാസ്പോർട്ട്, ആധാർ, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഏതൊരു വാലിഡ് ആയിട്ടുള്ള ID വേണമെങ്കിലും നിങ്ങൾക്ക് ID proof ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ദെൻ ആ ഒറിജിനൽ ID proofനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ കോപ്പിയും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ വാലിഡ് ആയിട്ടുള്ള ID proofൻ്റെ ഫോട്ടോ കോപ്പി കൂടി കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അത് വെരിഫൈ ചെയ്തതിന് ശേഷം, ഒറിജിനൽ ID proof വെരിഫൈ ചെയ്തതിന് ശേഷം ആ കൊണ്ടുപോകുന്ന കോപ്പി, ഓക്കെ, ആ ID കാർഡിൻ്റെ കോപ്പി നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങളോട് പറയുന്ന, നിങ്ങൾക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ എക്സാം ഹാളിൽ കീപ്പ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗിൽ നിങ്ങളത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ID proof, അതും ഫോട്ടോ ID കാർഡ് മസ്റ്റായിട്ടും കയ്യിലുണ്ടാവണം. അത് കോളേജ് ID തന്നെ വേണമെന്നില്ല, പാസ്പോർട്ടോ ആധാർ കാർഡോ ഏതെങ്കിലും ഒരു ഫോട്ടോ ID കാർഡ് വെച്ചേക്കുക. ഒറിജിനലിൻ്റെ കൂടെ തന്നെ ഒരു ഫോട്ടോ കോപ്പിയും കൂടി വേണം. അത് ഓരോ ദിവസവും എക്സാമിന് പോകുമ്പോൾ ഫോട്ടോ കോപ്പി മസ്റ്റാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ
സഫീഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് കോപ്പീസ് നേരത്തെ തന്നെ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ സെൻറ്റർ ചേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഐ ഡി പ്രൂഫ് കമ്പൽസറി ഡോക്യുമെൻ്റ് ആണ്, എങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ എക്സാം എഴുതാൻ അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഹാളിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ആൻസർ സ്ക്രിപ്റ്റ് തന്നു കഴിയുമ്പോൾ ആൻസർ സ്ക്രിപ്റ്റിനുള്ളിൽ നിങ്ങൾ കോഴ്സ് കോഡ്, കോഴ്സ് നെയിം, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, നെയിം, പിന്നെ ഡേറ്റ് ഓഫ് എക്സാം, ആൽഫ ന്യൂമറിക് കോഡ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ സ്ക്രിപ്റ്റിനകത്ത് എഴുതണം. ദെൻ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഇൻവിജിലേറ്ററുടെ അറ്റൻഷൻ സീക്ക് ചെയ്തതിന് ശേഷം ആൻസർ ഷീറ്റ്സിനെ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബിഫോർ ലീവിങ് ദി എക്സാമിനേഷൻ ഹാൾ. ഓക്കെ, ബൈ ദി ആൻഡ് ക്യാൻ ലീവ് ദ എക്സാം ഹാൾ വൺ ബൈ വൺ. അതിനുശേഷം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വേണം എക്സാം ഹാളിന് പുറത്തേക്ക് പോവേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗിലേക്കായിരിക്കണം നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ അതെല്ലാം ചെയ്യാനായിട്ട്. ദെൻ മാൽ പ്രാക്ടീസിൻ്റെ കേസിൽ നിങ്ങളോട് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസസിൽ ഇൻവോൾവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ മാൽ പ്രാക്ടീസിൽ കിട്ടുകയാണെങ്കിൽ, അതായത് പിടിക്കുവാണ് എങ്കിൽ, അവരെ എക്സാമിനേഷൻ ടൈം തീരുന്നതിന് മുന്നേ ആയിട്ട് പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല. ഓക്കെ, നിങ്ങളെ ഇറക്കി വിടില്ല, എക്സാം ഹാളിൽ നിന്ന് ഇറക്കി വിടത്തില്ല. പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്റ്റുഡൻറ്റ് ഷുഡ് ഡെപ്പോസിറ്റ് ആൻസർ ബുക്സ് ആൻഡ് ഓൾ അസോസിയേറ്റഡ് എവിഡൻസസ് കളക്റ്റഡ് ഇൻ ദ പ്ലാസ്റ്റിക് ബാഗ്സ് കെപ്റ്റ് ഫോർ ദി പർപ്പസ്. സോ എനി ടൈപ്പ് ഓഫ് മാൽ പ്രാക്ടീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൻസർ ബുക്കും അതിന് വേണ്ടി മാൽ പ്രാക്ടീസ് പർപ്പസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതിനുശേഷം വേറൊരു ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ട് എക്സാമിനേഷൻ ബാക്കി എഴുതാനായിട്ട് അനുവദിക്കും. സെയിം ആൽഫ ന്യൂമറിക് കോഡ്, ബാർകോഡിൻ്റെ നമ്മൾ ആദ്യത്തെ ആൻസർ ബുക്കിൽ ഒട്ടിച്ച ബാർകോഡിൻ്റെ സെയിം ആൽഫ ന്യൂമറിക് കോഡ് തന്നെയായിരിക്കും ഈ പുതിയ ആൻസർ ബുക്കിലും നിങ്ങൾക്ക് എഴുതേണ്ടത്. ദെൻ അങ്ങനെയുള്ള സ്റ്റുഡൻസ്, മാൽ പ്രാക്ടീസ് കണ്ടുപിടിച്ച സ്റ്റുഡൻസ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ സെക്കൻഡ് ആൻസർ ബുക്കും നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ ബുക്ക് ഏത് പ്ലാസ്റ്റിക് ബാഗിലാണോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്ത് സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഏതെങ്കിലും ടൈപ്പിലുള്ള മാൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ആയി പിടിക്കുക കഴിഞ്ഞാൽ അതിൻ്റെ കോളേജ് അതോറിറ്റീസുമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കോപ്പറേറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതിൻ്റെ എല്ലാം സെൻറ്റർ, ഇപ്പം സെൻറ്റർ ചേഞ്ച്, വേറൊരു സെൻറ്ററിൽ പോയി എക്സാം എഴുതുന്ന ഒരാളെയാണ് മാൽ പ്രാക്ടീസ് പിടിക്കുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി ബാക്കി കാര്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത് എക്സാമിനേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ത്രൂ ആണ് ആ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും മാക്സിമം നല്ല ഒരു കാരണവശാലും നിങ്ങൾ മാൽ പ്രാക്ടീസസ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാതിരിക്കാം. ഓക്കെ, ദെൻ അതർ മെറ്റീരിയൽസ്, നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ട് ചെല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പെൻസ്, വാട്ടർ ബോട്ടിൽസ്, സാനിറ്റൈസേഴ്സ്, പിന്നെ എക്സാമിനേഷനിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ടൈപ്പ് ഓഫ് ആക്സസറീസ് വേണമെങ്കിലും കൊണ്ടുപോകാം. കൊണ്ടുപോകുന്ന ഒരു ഐറ്റവും മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാൻ അനുവദിക്കില്ല. ഓക്കെ, നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം കൊണ്ടുപോയിരിക്കണം. സയൻറ്റിഫിക് കാൽക്കുലേറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയിരിക്കണം. വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുപയോഗിക്കാനോ നിങ്ങളുടേത് വേറൊരാൾക്ക് കൊടുക്കാനോ സമ്മതിക്കില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ്, പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ്, സ്മാർട്ട് വാച്ചസ് ഇതൊന്നും അലോവബിൾ അല്ല. അതൊന്നും എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇനി നിങ്ങൾ എന്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നിങ്ങൾ തന്നെ സേഫായിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റുഡൻസിന് തന്നെയാണ്. സോ സ്റ്റുഡൻസ് ഷുഡ് ബ്രിങ് ഡേറ്റ ബുക്ക്, ഡേറ്റ ഷീറ്റ്, ഹാൻഡ് ബുക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചാർട്ട്സോ ബുക്സോ ഒക്കെ ആവശ്യമുള്ളതുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം.
ഇത്രയും കാര്യങ്ങളാണ് എന്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ ക്വാറൻറ്റൈൻ പ്രോട്ടോക്കോൾസിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നോ കൺട്രിയിൽ നിന്നോ വന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന സ്റ്റുഡൻസോ അതും അല്ലെങ്കിൽ ചെറിയ ഫ്ലൂ പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉള്ള സ്റ്റുഡൻസോ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു പ്രൊഫോം ഓരോ ദിവസവും എക്സാമിനേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് എക്സാം സെൻറ്ററിൻ്റെ എൻട്രൻസിൽ വെച്ച് തന്നെ നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ദെൻ അതിനെ അവിടെ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ബോക്സിലേക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ. ദെൻ അതിനെ ഇൻവിജിലേറ്ററിന് വെരിഫിക്കേഷനും കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ അങ്ങനെയുള്ള സ്റ്റുഡൻസ് നേരത്തെ തന്നെ കോളേജ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ക്വാറൻറ്റൈൻ ഡീറ്റെയിൽസ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ അറിയിക്കുവാണെങ്കിൽ മാത്രമേ എക്സാം സെൻറ്ററിന് അതിനനുസരിച്ചുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ മാത്രമേ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് എക്സാമിന് ഇരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ആ പറയുന്ന പ്രോപ്പർ ടൈമിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡെലിവർ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽ ഇൻ അഡ്വാൻസ് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോളേജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഏത് സെൻറ്ററിലാണോ എക്സാം എഴുതാൻ പോകുന്നത് അവർ ആ കോളേജിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഒരു മെയിൽ അയച്ച് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ അങ്ങനെ മെയിൽ അയക്കുന്ന സമയത്ത് ആ മെയിലിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ പേര്, രജിസ്റ്റർ നമ്പർ, എക്സാമിൻ്റെ പേര്, കോഴ്സ് കോഡ്, കോഴ്സ് നെയിം, ഡേറ്റ് ഓഫ് എക്സാം, ദെൻ കോൺടാക്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇത്രയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ അങ്ങനെയുള്ള മെയിൽസ് കോളേജിന് അയക്കാനായിട്ട്. ഓക്കെ, ഇനി സെൻറ്റർ ചേഞ്ചിന് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ആണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ അപ്രൂവൽ പേജിൽ, എക്സാം സെൻറ്റർ ചേഞ്ച് അപ്രൂവൽ പേജിനകത്ത് നിങ്ങൾ ഏത് എക്സാമിനേഷൻ സെൻ്ററിലാണോ എക്സാം എഴുതാൻ പോകുന്നത് അവിടുത്തെ എക്സാം സെൽ കോർഡിനേറ്ററുടെ നമ്പർ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിളായിട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഒക്കെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു കീപ്പ് എ ഡയറി വിത്ത് റെക്കോർഡ് ഓഫ് ദെയർ മൂവ്മെൻറ്റ് ഹിസ്റ്ററി, നിങ്ങളുടെ മൂവ്മെൻറ്റ് ഹിസ്റ്ററി കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ COVID-19 SOP പ്രോട്ടോക്കോൾസും എല്ലാ സ്റ്റുഡൻസും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻസ് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഇപ്പോൾ തൽക്കാലം സ്റ്റുഡൻസിന് ഏതെങ്കിലും സ്റ്റുഡൻസിന് ഇപ്പം ഈ നടത്താൻ പോകുന്ന എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ എഴുതാൻ താല്പര്യപ്പെടുകയോ ചെയ്യുന്നില്ല എങ്കിൽ അവർ അടുത്ത ടേൺ ഓഫ് എക്സാമിനേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ കിറ്റി ആവശ്യപ്പെടുന്നത്. പ്രോബബ്ലി അത് ഒരു 3 മന്ത്സിനുള്ളിൽ അടുത്ത ടേൺ ഓഫ് എക്സാം ഉണ്ടാവും എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണ എഴുതാൻ പറ്റാത്തവർക്ക് ആ ഒരു ചാൻസ് പ്രയോജനപ്പെടുത്താം എന്നാണ് ഇപ്പോൾ KTU അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെയും കൂടി സേഫ്റ്റിക്ക് വേണ്ടി, നിങ്ങളുടെയും കൂടി എന്നല്ല നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പം അത് എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എക്സാം എഴുതുക. നമുക്ക് എക്സാം എഴുതാതിരിക്കാനും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. സോ നമ്മുടെ ഹെൽത്തും വേണം അല്ലേ. അപ്പം എല്ലാം നമുക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്. ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.